കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കായിരുന്നേ. നിനക്കെന്താ ഇവിടെ കാര്യം? അതെന്ത് ചോദ്യം കലിയാ? ആരാണോ നിന്റെ അളിയൻ, മര്യാദക്ക് ഇവിടുന്ന് സ്ഥലം വിട്ടോ, അല്ലെങ്കിൽ ഇന്നലത്തെ എന്റെ ബാക്കി. അതിൽ ഇനിയും ബാക്കിയുണ്ട. എന്റെ പെൺകുട്ടിയെ നിന്നെ കെട്ടിയത് ആരോഗ്യം പത്രാസുള്ള ഒരു പോലീസുകാരൻ എന്നുള്ള അഭിമാനം എനിക്കുണ്ടായിരുന്നു. പക്ഷെ എന്താ ചെയ്യാ, ഇന്നലത്തോടെ ആ സകല അഭിമാനം ഓൺ ദ സ്പോട്ടിലെ സ്പോട്ടായി. ഈ തണ്ടിനടിക്ക് വെറും പൊങ്ങ തല്ലാനറിയില്ലെന്നേ. തല്ലുമ്പോ തല്ലണത് പോലെ തല്ലണ്ടേ. ഒരു ഉദാഹരണത്തിന്, ഇതാണ് ഇടി. അല്ലെ പെങ്ങള് പറയട്ടെ, അങ്ങനെ ഉണ്ട് സാധനം. വേദന എടുത്തിലേക്ക് ആശയറിനെ നീയും തൊട്ട് ഇങ്ങനെ കറിയണന്നേ. ഞാൻ ഒരു ഉദാഹരണം കാണിച്ച, ചോദിച്ചു വാങ്ങിയ വാരിക്കോരി കൊടുക്കുന്ന ഹംസ പല വട്ടം പറഞ്ഞതാ. പിന്നെ ഇടക്ക് കയറി തന്തയ്ക്ക് പിറക്കാ തന്നെയും തല തിരിഞ്ഞ തേവിടിച്ച് തള്ളേനും കൂട്ടിക്കെട്ടി പച്ചയ്ക്ക് കത്തിക്കും, യമലോകത്തേക്ക് നാട് കടത്തും, പഞ്ചായത്ത് വിലക്ക് വാങ്ങും, പൂജം വെട്ടിക്കളിക്കുന്നൊക്കെ പറഞ്ഞ് വലുപ്പം കാണിക്കാൻ വന്നാണ്ടില്ല. ഞങ്ങളെ തറവാട്ടില് പുന്തിരിക്കാൻ പോകയും ഇവളുടെ നാലാം വയസ്സിലെ നട്ടപ്രാന്തിന്റെ പ്രായത്തില് നിനക്ക് വെള്ളത്താരി ഉടുക്കേണ്ടി വരുന്ന നീ അളിയനോടെന്ന് പറഞ്ഞേക്ക്. കൊലയാടി മോനെ എന്നല്ലേ. ശരിയാ, ഒരു കാലത്ത് ഹംസക്കതിരു ഓമനപ്പേരായിരുന്നു. ഈ ഓണം കേറ മൂലയിൽ ഊച്ചാലികളെ വിറപ്പിക്കാൻ വേണ്ടി പിരിച്ചുവെച്ച ഈ 13 രോമം മുളയ്ക്കുന്നതിന് മുൻപ് അധികപ്പറ്റായിട്ട് നിന്ന ഡ്യൂപ്ലിക്കേറ്റ് തന്തയുടെ അടിവയറ്റിലേക്ക് ഉറവ് വെച്ച് കേൾക്കുമ്പോ വയസ്സ് 14. അന്ന് പിരിച്ചു വെക്കാൻ 1.5 രോമം പോലില്ലായിരുന്നു ഹംസക്ക്. അവിടുന്ന് ഇങ്ങോട്ട് ഈ മുറ്റം വരെ നടന്നെത്തിയ ഈ 5x10 ബ്ലാക്ക് ബോഡി കണ്ടതും കൊണ്ടതും കൊടുത്തതും പറഞ്ഞു കേട്ടാ എന്റെ മോൻ പേടിക്കും. അതുകൊണ്ട് ജോലി നോക്കി കുട്ടിയുടെ അപ്പച്ചനായിട്ട് ആട്ടങ്ങി ഒതുങ്ങി സുഖമായിട്ട് ജീവിക്കാൻ നോക്ക്. അറിയങ്ങടിയെ, അച്ഛങ്ങണ്ടം തുമ്പിച്ചനും കുപ്പിക്കണ്ട കമ്പസി കളി തുടങ്ങിയിട്ട് കാലം കുറയായി. അതിനിടയിൽ കയറി തലപ്പന്ത് തട്ടിക്കളിക്കാൻ നിക്കല്ലേ,